അപ്പ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടരുത്. ദിവസവും ഇത്രയും കാലം ഇവിടെ ഒരു ബെഞ്ചായിട്ടിരുന്ന ഇത് പെട്ടെന്ന് ഒരു ദിവസം തന്നെ മൂന്ന് ബെഞ്ചാക്കി മാറ്റിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. നാട്ടുകാര് എന്താ പറയാ, ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ മാറ്റിയത്. അതെവിടുത്തെ ന്യായം? അതെവിടുത്തെ ന്യായം? ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾക്ക് എന്തേ നീളത്തിലുള്ള ഇരുമ്പിന്റെ ഇരിപ്പിടം മുറിച്ചു മാറ്റിയാണ് ശ്രീകൃഷ്ണ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നാല് ദിവസം മുമ്പ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രത്യേക മൂന്ന് ഇരിപ്പിടങ്ങളായി മാറ്റിയത്. അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? പഠിക്കാനല്ലേ വന്നത്? എന്തിനാണെന്നുള്ള നമുക്ക് തന്നെ അറിയില്ല. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരു 100 പരാതികൾ അസോസിയേഷൻ കിട്ടി. പോലീസിനെ വിളിച്ചു പറഞ്ഞു. പോലീസ് ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനെന്നാണ് ചോദിക്കുന്നത്. ഇത് അവര് രാവിലെ വന്നാൽ കാര്യം കോമ്പസിനകത്ത് കോമ്പസിനകത്ത് അലങ്കാര പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. മോങ്കോടി വെച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല. കാര്യം ഓരോ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ. ബെഞ്ചായിരുന്നെങ്കിൽ രണ്ടുപേർ കൂടി ഇരിക്കണം. അതിന്റെ ആവശ്യമല്ലോ. ഇത് റോഡ് ആരുടെയും തറവാട്ട് സ്വത്തല്ല. അതുകൊണ്ട് തന്നെ റോട്ടിൽ ഇരിക്കുവാനുള്ള അവകാശം ഉണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നതുള്ളൂ. രീതി അത് തിരഞ്ഞെടുക്കാൻ കാര്യം എന്താണ്? അത് മീൻസ് അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാലേ പ്രശ്നമുള്ളൂ എന്നാ അവർ പറഞ്ഞു. പിന്നെ മടിയിരുന്ന നമുക്ക് പ്രശ്നമില്ലല്ലോ. അത് പൊളിച്ചു മാറ്റി ഒരു ജനറൽ ന്യൂട്രൽ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് വിദ്യാർത്ഥികൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന അതിൽ മുതലും പലിശ ചേർത്ത് കിട്ടി. ഞാൻ പോകുന്നു.